ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഡോണറാണ് വാങ്ങിക്കുന്നത്. നമ്മളിനി ഫയർ ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് 11 മനാത്താണ് വരുന്നത്. ഇതാണ് ഫയർ ടെമ്പിൾ. 17th century ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിളാണിത്. സോറോ ആസ്ട്രിയൻസും ഇന്ത്യൻ ഹിന്ദുക്കളും ട്രേഡിങ്ങിന് വേണ്ടി വന്നിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിളാണിത്. അഗ്നിപൂജയും ഫയറിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ടെമ്പിൾ ഓഫ് ഫയർ എന്നറിയപ്പെടുന്നു. നമുക്കിതിലും ചുറ്റിലും റൂംസൊക്കെ കാണാം. അവിടെ പണ്ട് മോങ്സ് ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവരിതൊരു മ്യൂസിയമാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിൽ ഫയർ വർഷിപ്പേഴ്സ് പണ്ടെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നും അവർ യൂസ് ചെയ്ത ഡ്രസ്സ്, പാത്രങ്ങൾ, അവരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓരോ സെല്ലിലെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. സന്യാസിമാർ തപസ് ചെയ്യുന്നതും സ്വയം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാം. ഈ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ ഇനി ഫയർ മൗണ്ടൈൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ യാനാർ ടാക്ക് ഫയർ മൗണ്ടൈൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ മൗണ്ടൈൻ 24 hours ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കും. ഏത് മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും ഇത് നിർത്താതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫാക്റ്റ് എന്താന്ന് വെച്ചാൽ, ഭൂമിക്കടിയിലുള്ള പ്രഷർ കാരണം ഒരു സ്റ്റഡി എമൗണ്ട് ഓഫ് ഹൈഡ്രോ കാർബൺ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻലി മീത്തേൻ ഗ്യാസാണ്. മീത്തേൻ ഗ്യാസ് ഹൈലി ഫ്ലേമബിൾ ആയത് കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൗണ്ടൈൻ്റെ മുകളിൽ ഭയങ്കര കാറ്റായിരുന്നു. ഇതാണ് അവിടെ നിന്നുള്ള വ്യൂ. അങ്ങനെ ഞങ്ങൾ ഫയർ മൗണ്ടൈനിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് മടങ്ങുകയാണ്. നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്നത് ഹൈദർ അലിയാവ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത് 15 മനാത്താണ്. ഈ മ്യൂസിയത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലീഡർ ഹൈദർ അലിയാവിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഒരുപാട് അവാർഡ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന കാസെല്ലാം അദ്ദേഹം പല ടൈമിലായിട്ട് യൂസ് ചെയ്ത കാസാണ്. നമുക്ക് ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്തിരുന്ന ഒരുപാട് കാർപ്പറ്റ്സ്, ഡ്രസ്സസ്, ഇൻസ്ട്രുമെൻറ്റ്സ്, വെപ്പൺസ്, ജ്വല്ലറി ഐറ്റംസ് എല്ലാം കാണാൻ സാധിക്കും.
നമുക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പല രീതിയിലുള്ള ഇൻസ്ട്രുമെൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അസർബൈജാൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള മിനി വെനീസ്, ഹൈദർ അലിയാവ് എയർപോർട്ട്, ഫ്ലെയിം ടവർ, ഇതിൻ്റെയൊക്കെ മിനിയേച്ചർ മോഡലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ഡോൾ ആർട്ടാണ്. ഇവരുടെ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്തിരുന്നത് ഈ ഡോൾ ആർട്ട് രൂപത്തിലാണ്. പാവപ്പെട്ട ഒരു കർഷകന്റെ ജീവിതം മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഈ ഡോൾ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളിലും രൂപങ്ങളിലും ഉള്ള ഒരുപാട് ഡോൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ന്യൂ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.